കേരളത്തിലെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത് ജിതിനാണോ അല്ലെങ്കിൽ നിയാംബ്രോയാണോ? ഇപ്പോൾ മിക്ക പ്രമുഖ യൂട്യൂബേഴ്സും അതുമാത്രമല്ല എൻ്റെ പി എമ്മിൽ വരെ വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പണ്ട് ആദ്യമായിട്ട് തന്നെ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി നിർമ്മിച്ചത് ക്രിയേറ്റ് ചെയ്തത് ജിതിനാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു 2018-2019 കാലഘട്ടത്തിലേക്ക് പോകാം. എന്താണ് അവിടെ നടന്നത്? എങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി തുടങ്ങിയത്? ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ 2013-2012 കാലഘട്ടത്തിലൊക്കെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ക്ലാഷ് ഓഫ് ക്ലാൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. 2016 ക്ലാഷ് ഓഫ് ക്ലാൻ തകർന്നടിഞ്ഞു. അതായത് ക്ലാഷ് ഓഫ് ക്ലാനിൽ സെക്കൻഡ് ബേസ് വന്നതോടുകൂടി തന്നെ ക്ലാഷ് ഓഫ് ക്ലാൻ തകർന്നടിഞ്ഞു. സോ ഫ്രണ്ട്സ്, പുതിയ ഗെയിമായ ഫ്രീ ഫയറിലേക്ക് അപ്ഡേറ്റ് ആയി. പിന്നീട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫ്രീ ഫയറിൻ്റെ കണ്ടൻ്റ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ദെൻ ഫ്രണ്ട്സ്, ഒരു വർഷത്തിന് ശേഷം, അതായത് 2018 നിയാംബ്രോ എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഉണ്ടെന്ന് മനസ്സിലായി ഫ്രീ ഫയർ മലയാളത്തിൽ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീഡിയോയുടെ താഴെ റെക്കമെൻഡേഷനിൽ നിയാംബ്രോയുടെ വീഡിയോസ് ഉണ്ടായിരുന്നു. ദെൻ കേരളത്തിലെ മൂന്നാമത്തെ യൂട്യൂബ് ചാനൽ വരുന്നു, ഫ്രീ ഫയർ മലയാളം, അതായത് ഗെയിമിംഗ് സുഹേലിൻ്റെ യൂട്യൂബ് ചാനൽ. ദെൻ വിസാർഡ് ദി മൊബൈൽ ഗെയിമർ, പിന്നെ എജെ ഗെയിമിംഗ് സോൺ, ഗെയിമിംഗ് വിത്ത് മാസ്ക് എന്നുവേണ്ട കുറച്ച് യൂട്യൂബേഴ്സും കൂടി രംഗത്തേക്ക് എത്തി. ആ കാലഘട്ടത്തിൽ ഫ്രീ ഫയറിൽ വരുന്ന ഈവൻറ്റുകളെക്കുറിച്ചായിരുന്നു ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. നിയാംബ്രോ ഫണ്ണി ഗെയിം പ്ലേ ആയിരുന്നു. ഗെയിമിംഗ് വിത്ത് മാസ്ക് ആണെങ്കിൽ നല്ല സ്കില്ലായിരുന്നു ഗെയിം പ്ലേയിലൊക്കെ കാഴ്ചവെച്ചത്. അതായത് നല്ല കില്ല് മോണ്ടേജൊക്കെ ആയിരുന്നു അവൻ്റെ വീഡിയോസിൽ. ഗെയിമിംഗ് സുഹേലാണെങ്കിൽ ഫ്രീ കണ്ടൻറ്റിൻ്റെ പുറകെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. അതായത് ഫ്രീ ഫയർ കേരള കമ്മ്യൂണിറ്റി, അതായത് കേരളത്തിലെ ആദ്യത്തെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിലെ നിയമം ഇങ്ങനെയായിരുന്നു: എല്ലാവരും, അതായത് എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കണം. അതായത് ഒരാൾ യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കണം. അതേ രീതിയിൽ എല്ലാവരും ചെയ്തുകൊണ്ടേയിരുന്നു. ബട്ട് ഫ്രണ്ട്സ്, ഒരു കാര്യം മനസ്സിലാക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ മാറ്റാം. ഒറ്റൊരാളുടെ പ്രയത്നം കൊണ്ടല്ല ആ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആയത്. ഞാനും പിന്നെ മാസ്കും പിന്നെ ഗെയിമിംഗ് സുഹേലും എജെ ഗെയിമിംഗ് സോണും പിന്നെ നിയാംബ്രോയും എന്നുവേണ്ട എല്ലാ യൂട്യൂബേഴ്സും ആ കാലഘട്ടത്തിലുണ്ടായ എല്ലാ യൂട്യൂബേഴ്സും കൂടി ചേർന്ന് ആണ് ക്രിയേറ്റ് ആക്കിയത് ആ ആദ്യത്തെ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി. ഇപ്പോൾ യൂട്യൂബിലും പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലും പിന്നെ ചാറ്റിങ്ങിലൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, ഒരാളാണ് ആ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയപ്പെടുന്നുണ്ട്. ബട്ട് അതൊന്നും റിയാലിറ്റി അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമുക്കൊരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒറ്റൊരാൾ വിചാരിച്ചാൽ നടക്കില്ല. അത് ആരാണെങ്കിലും എല്ലാവരും കൂടി പ്രയത്നിച്ചാലേ നമുക്കൊരു ടീമിനെ നിർമ്മിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതിപ്പോൾ ഫ്രീ ഫയർ മാത്രമല്ല, ഏത് മേഖലയിലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആ പഴയ യൂട്യൂബേഴ്സൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഒറ്റയാളുടെ പേരിൽ പോകുന്നത് ശരിയല്ല. കാരണം ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്ത് വീഡിയോസ് എഡിറ്റ് ചെയ്ത് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് പിന്നെ കമ്മ്യൂണിറ്റി മുമ്പോട്ട് കൊണ്ടുപോയി. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ ആ ഗ്രൂപ്പിൽ വെച്ചായിരുന്നു രജിസ്റ്ററിനെ പരിചയപ്പെട്ടത്. അതെ ഫ്രണ്ട്സ്, അതായത് ആ കാലഘട്ടത്തിൽ നമ്മുടെ രജിസ്റ്റർ ഉണ്ടായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. ബട്ട് ഈ രീതിയിലൊന്നും ഫേമസ് ആയിട്ടില്ല. അതായത് രജിസ്റ്ററിൻ്റെയൊക്കെ തുടക്ക കാലഘട്ടമായിരുന്നു ആ ടൈമിൽ. ഗെയിമിംഗ് സുഹേലായിരുന്നു എനിക്ക് രജിസ്റ്ററിനെ പരിചയപ്പെടുത്തി തന്നത്. ഫ്രീ ഫയറിന് മലയാളം യൂട്യൂബേഴ്സിന് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് FFKYC. ഫ്രണ്ട്സ്, സത്യം പറയുകയാണെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സ്, അതായത് മറ്റുള്ള ഗെയിം കളിക്കുന്ന യൂട്യൂബേഴ്സിനൊക്കെ അസൂയ ഉളവാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് FFKYC ഇപ്പോൾ ഉള്ളത്. ഇനിയും ആ പഴയ കമ്മ്യൂണിറ്റി പോലെ ആകാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആ കമ്മ്യൂണിറ്റിക്ക്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെക്കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.